നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി ഭീതി വിതച്ച് വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വാക്സിനേഷൻ എന്ന പ്രതിവിധിയിലൂടെ ഈ മഹാമാരിയെ പിടിച്ചുകെട്ടാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും സമാന്തര ചികിത്സാ മാർഗമായ ആയുർവേദത്തിലൂടെ കോവിഡിനെ പിടിച്ചുകെട്ടാൻ ഇനിയും നമ്മൾ പ്രാധാന്യം നൽകിയിട്ടില്ല എന്നതാണ് സത്യം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോവിഡ് മഹാമാരിയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിലൂടെ കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയവുമായി തത്വമയി ന്യൂസിനോട് സംസാരിക്കുകയാണ് എറണാകുളം തമ്മനത്തെ ജീവനീയം ആയുർവേദിക് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ സിഇഒ ആയ ഡോക്ടർ രശ്മി പ്രമോദ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയവയ്ക്ക് അടിപ്പെട്ട ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, സെൻസറി ഇൻറ്റിഗ്രേഷൻ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി എന്നിവയും ആയുർവേദവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ചികിത്സാ രീതി നൽകുന്നതിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ് ഡോക്ടർ രശ്മി പ്രമോദ്. ഡോക്ടറുടെ വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി പ്രമോദ്, ജീവനീയം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു വർഷമായി നമ്മുടെ എല്ലാവരുടെയും ഊണിലും ഉറക്കത്തിലും ഉണർവിലുമെല്ലാം COVID-19 എന്ന മഹാമാരിയെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളും ഡിസ്കഷൻസും പരാമർശങ്ങളും എല്ലാമാണ്. ഇന്ന് ഒരു വർഷത്തിന് ശേഷം ഈ ഒരു മഹാമാരി നമ്മൾ ഓരോരുത്തരെയും പല സാഹചര്യങ്ങളിലാണ് എത്തിച്ചേർന്നിച്ചിട്ടുള്ളത്. നമുക്ക് പ്രധാനമായി ഈ ഒരു മഹാമാരി ഏതൊക്കെ തലത്തിലാണ് ഓരോരുത്തരെയും അല്ലെങ്കിൽ ഇൻ ജനറൽ പ്രതിപാദിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി ശാരീരിക തലത്തിലും പിന്നീട് മാനസിക തലത്തിൽ, സാമൂഹിക തലത്തിലും സാമ്പത്തിക തലത്തിലും, ഇങ്ങനെ 4 തലങ്ങളിലാണ് എല്ലാവരെയും ഈ ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഡിസാസ്റ്റർ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റക്കുറവുകൾ അല്ലെങ്കിൽ ലെവൽ എത്ര, ഇൻറ്റൻസിറ്റി, ഇതിലെല്ലാം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ കോവിഡ് വന്നവരിലാണെങ്കിലും അല്ലെങ്കിൽ കോവിഡ് വന്ന് മാറിയവരിലാണെങ്കിലും അതേപോലെ കോവിഡ് വരാത്തവരിലും എല്ലാം തന്നെ ഈ പല ഘടകങ്ങളും പല ലെവലിൽ ഇമ്പാക്റ്റ് ചെലുത്തിയിട്ടുണ്ട്. അപ്പം ഇതിലെല്ലാം നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും, എന്താണ് നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ഫിസിക്കൽ ലെവൽ അല്ലെങ്കിൽ ശാരീരിക തലത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, അതിനെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അറിയാം, ഫിസിക്കൽ ലെവലിൽ നമുക്ക് COVID-19 എന്ന പ്രശ്നം അല്ലെങ്കിൽ മഹാമാരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അത് ഓരോരുത്തരിലും വ്യത്യാസമാണ്. തലവേദന മുതൽ ചെറിയ ക്ഷീണം മുതൽ വയറിളക്കം, അലർജി, ഇപ്പോൾ കണ്ടുവരുന്ന പുതിയ പുതിയ ഫംഗസ് ഇൻഫെക്ഷൻസ്, ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. അതിലേക്കൊന്നും കൂടുതൽ ഡീറ്റെയിൽസിൽ പോകുന്നില്ല, എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ്. ഇതോടൊപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ നമ്മുടെ കോവിഡുമായിട്ടുള്ള ഈ ഒരു ജേണിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വൈറസിനെ നശിപ്പിക്കുക അത്ര പെട്ടെന്ന് എളുപ്പമല്ല, ശരിയല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ പ്രതിരോധശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂട്ടുവാൻ വേണ്ടി പല കാര്യങ്ങളും വീടുകളിൽ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ചവനപ്രാശം പോലെയുള്ള രസായനങ്ങൾ സേവിക്കുന്നതാവാം, അല്ലെങ്കിൽ പല ഹോം റെമഡീസ് ചെയ്യുന്നതാവാം, മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതാവാം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സ്വയം വീടുകളിൽ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണോ അല്ലെങ്കിൽ ഇതാണോ നമ്മൾ ശരിക്ക് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കേണ്ട ഒരു സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ കൂടുതൽ സപ്ലിമെൻസും അല്ലെങ്കിൽ ഔഷധങ്ങളും എല്ലാം സേവിക്കുന്നതിൽ ഉപരിയായി നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുവാൻ വേണ്ടി നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന ജീവിതശൈലിയും ദിനചര്യയും എല്ലാം, നമുക്കറിയാം ഇത് ഓരോ വ്യക്തിയും അനുശാസിക്കേണ്ട ചിട്ടകളും ഭക്ഷണക്രമങ്ങളും എല്ലാം പല ഫാക്ടേഴ്സിനനുസരിച്ച് ഡിപ്പെൻഡാണ്. അതൊരാളുടെ ദഹനശക്തി, അയാൾ താമസിക്കുന്ന കാലം, താമസിക്കുന്ന ദേശം, കാലം, അതുപോലെ അയാളുടെ മെൻ്റൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്റ്റാമിന, ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മൾ ഒരു ഡയറ്റായാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെക്കാനിസംസൊക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴെല്ലാം തന്നെ ഈ ഘടകങ്ങളെല്ലാം മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്.
അല്ലാതെ അടുത്ത വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മളും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു പക്ഷേ ഗുണമുണ്ടാവണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലി ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യസമയത്ത് ഉണരുക, വ്യായാമം ചെയ്യുക, ആഹാരങ്ങൾ കൃത്യസമയത്ത് കഴിക്കുക, പിന്നെ ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പേ രാത്രിത്തെ ഭക്ഷണം കഴിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എരിവും പുളിയും കഴിയുന്നതും ഏറ്റവും മിനിമൈസ് ചെയ്യുക, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, വെള്ളം നന്നായി കുടിക്കുക, പോഷക സമീകൃതമായ ആഹാരം കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള സപ്ലിമെൻസോ അല്ലെങ്കിൽ രസായന പ്രിപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ മാത്രമല്ല ലൈഫ് ലോങ് തന്നെ നമുക്ക് നല്ലൊരു ഫിസിക്കൽ വെൽബീങ്ങും അതേപോലെ തന്നെ മെൻ്റൽ വെൽബീങ്ങും ഉണ്ടാവാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് മാനസിക തലത്തിലേക്കൊന്ന് കടക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കറിയാം ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ ഉറക്കം കളയുന്ന പല കാര്യങ്ങളുണ്ട്. അവർക്ക് കോവിഡ് വന്നിട്ടില്ല, പക്ഷെ നാളെ എനിക്ക് കോവിഡ് വരുമോ, അടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് കോവിഡായി, ഇനി എൻ്റെ വീട്ടിലേക്കും വരുമോ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിന് കിട്ടിയാൽ എന്തായിരിക്കും സാമ്പത്തിക സ്ഥിതി, കുട്ടികളുടെ പഠനം, ഒറ്റയ്ക്കെല്ലാം എങ്ങനെ മാനേജ് ചെയ്യും, ക്വാറൻറ്റൈൻ, ഇങ്ങനെ പല ആദികളും കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ പലരിലും വളരെയേറെ പ്രകടമാണ്. ഇത് തന്നെ പലതരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സും അതേപോലെ തന്നെ സ്ലീപ്പ് പ്രോബ്ലംസും പല ഇമോഷണൽ പ്രോബ്ലംസും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ കോവിഡ് വന്നതിന് ശേഷം ഇന്ന് വളരെയേറെ ഡോമിനൻ്റായിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ഒരു പോസ്റ്റ് കോവിഡ് ആങ്സൈറ്റി സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പറയുന്ന പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ് ആയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്, പോസ്റ്റ് ICU സിൻഡ്രോംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം, പ്രത്യേകിച്ച് നമ്മുടെ സെക്കൻഡ് വേവ് വന്നതിന് ശേഷം കോവിഡ് മാറിയ ആളുകളും എല്ലാവരും ഒരു ഭൂരിഭാഗം പേരും പറയുന്നത് വല്ലാത്ത ക്ഷീണം അനുഭവിക്കുന്നു, അതുപോലെ വിട്ടുമാറാത്ത ചുമ, ശ്വാസ തടസ്സം, ഉറക്കമില്ല, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ല, വിശപ്പില്ല, എല്ലാറ്റിനോടും ഒരു ഡിസിൻട്രസ്റ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നമുക്കറിയാം നമ്മളിന്ന് കടന്നു പോകുന്നത് ഒരു ഓൺഗോയിങ് സ്ട്രെസ്സറുടെ ഒരു കാലഘട്ടത്തിലാണ്. കോവിഡ് നമ്മളൊന്ന് റിലാക്സ് ആയി പീരീഡായി, അപ്പോഴേക്കും നമുക്ക് സെക്കൻഡ് വേവ് വന്നു, ശരിയല്ലേ? അപ്പോൾ ഇതൊരു ഓൺഗോയിങ് സ്ട്രെസ്സറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അക്യൂട്ട് സ്ട്രെസ് ആങ്സൈറ്റി എല്ലാ അക്യൂട്ട് ആങ്സൈറ്റിയൊക്കെ വളരെ ഡോമിനൻ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് കോവിഡ് വന്ന് മാറിയതിന് ശേഷം ഇനി എന്താകും, എന്താണ് എൻ്റെ ഫ്യൂച്ചർ, ഈ ക്ഷീണം മാറുമോ, എനിക്ക് ശ്വാസരോഗം വരുമോ, ഇങ്ങനെയുള്ള ഉറക്കം കെടുത്തുന്ന ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 2 weeks കാലയളവിൽ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഹോം റെമഡീസായിട്ട് ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, പ്രാണായാമം, പലതരത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്സ്, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതേപോലെ മനസ്സിന് ശാന്തത തരുന്ന പാട്ടുകൾ കേൾക്കുക, ഇങ്ങനെ പല വിനോദങ്ങളിലെല്ലാം ഏർപ്പെടാം. പക്ഷേ ഇതൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടും നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ശരിയാവുന്നില്ല, നമുക്ക് നമ്മുടെ സ്വഭാവ പ്രശ്നങ്ങൾ നമ്മൾ ഡോമിനൻ്റായി കാണുന്നുണ്ട്, പല ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, നമ്മളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മളൊരിക്കലും മടി വിചാരിക്കരുത്, നമ്മളൊരു എക്സ്പേർട്ടിൻ്റെ മാർഗനിർദ്ദേശത്തിനും കൺസൾട്ടേഷനും തേടണം. എന്നിട്ട് നമുക്കതിൽ വേണ്ട മെഡിക്കൽ മാനേജ്മെൻറ്റും സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീസും കൗൺസിലിങ്ങും എല്ലാം ഒരു മെഡിക്കൽ കൺസൾട്ടൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ അല്ലെങ്കിൽ മേൽനോട്ടത്തിലും മാർഗനിർദ്ദേശത്തിലും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇതൊട്ടും വെച്ച് താമസിപ്പിക്കരുത്. ഓക്കെ, ഇതാണ് എനിക്ക് നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ മാനസിക തലത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായി നമ്മളിപ്പം
എപ്പോഴിത് മാറും, എന്താണ് ഫ്യൂച്ചർ, നമ്മുടെ സോഷ്യലൈസേഷൻ അല്ലേ. പലർക്കും ഈ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ കോവിഡ് വന്നില്ലെങ്കിലും നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഉറക്കമില്ലായ്മയും ഈ മൂഡ് സ്വിങ്സും ബിഹേവിയറൽ ഇഷ്യൂസൊക്കെ വളരെ സോഷ്യലായിരുന്ന വ്യക്തികളെല്ലാം ഇപ്പം ഐസൊലേറ്റഡായി വീട്ടിലിരിക്കേണ്ടി വരുന്നു, വർക്ക് പഴയ പോലെ ഇല്ല, ഇങ്ങനെ പല സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇത് രണ്ടും സോഷ്യൽ ആൻഡ് എക്കണോമിക് ഘടകങ്ങൾ രണ്ടും വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ അവസ്ഥകളെല്ലാം നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാവരും കോമൺ ആയിട്ട് തന്നെ അനുഭവിക്കുന്നതാണ്. ഇതിപ്പം എൻ്റെയോ അല്ലെങ്കിൽ ഞാനും ഈ പറയുന്ന ഞാനും അനുഭവിക്കുന്നുണ്ട്, നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മൾ നമ്മുടെ ഹോപ്പ് അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം അത് കളയാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ദിനചര്യകളും നമ്മുടെ ലൈഫ് ഷെഡ്യൂൾ ചെയ്ത് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായി നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടം നമ്മൾ വളരെ ധൈര്യത്തോടു കൂടിയും മുന്നേറുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയാം. കാരണം നമുക്കറിയാം നമ്മൾ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ ഒരു കോവിഡ് മാത്രമല്ല പ്രതിസന്ധിയായിട്ടുണ്ടായിരിക്കുന്നത് അല്ലേ. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പലതും റീകലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്നെല്ലാം നമ്മൾ മറികടന്നിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ. അപ്പം ഈ ഒരു ദുരന്തത്തെയും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ ഇതിൽ നിന്ന് കരകയറും. അപ്പം അന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ ലൈഫും നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പല ബിസിനസ് വെഞ്ചേഴ്സ് ആവാം അല്ലെങ്കിൽ പുതിയ പദ്ധതികളാവാം എന്തു തന്നെ ആവട്ടെ, അതെല്ലാം സാക്ഷാത്കരിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ലൊരു ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും വേണം, ശരിയല്ലേ. അപ്പം ആ ഒരു ദിനത്തിലേക്കാണ് നമ്മളെല്ലാവരും മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ദിനം നല്ല വെളിച്ചത്തോടെ നമുക്ക് നല്ലൊരു വെളിച്ചം പകരണമെങ്കിൽ തീർച്ചയായും ഏറ്റവും നല്ലത് ആയുർവേദ ശാസ്ത്രത്തിൽ അനുശാസിച്ചിരിക്കുന്ന ജീവിതശൈലി ക്രമങ്ങളും ആഹാരക്രമങ്ങൾ, വ്യായാമം, ഉറക്കം ഇതെല്ലാം ശരിയായി ചിട്ടപ്പെടുത്തുക. ഇത് പറയാൻ എളുപ്പമാണെങ്കിലും നേരത്തെ പറഞ്ഞ ഘട്ടങ്ങളിലൂടെല്ലാം കടന്നു പോകുന്ന അത് വളരെ ഇൻറ്റൻസിറ്റി ലെവൽസ് കൂടിയിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ഇത് വളരെ എളുപ്പമല്ല എന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്നവർക്കെല്ലാം കൃത്യമായി നിങ്ങൾ കൃത്യമായി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എന്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് വേണ്ടത്, എന്ത് ഔഷധങ്ങളാണ് വേണ്ടത്, ഏതുതരം പ്രാണായാമങ്ങളാണ്, ബ്രീത്തിങ് എക്സസൈസാണ്, വ്യായാമങ്ങളാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞു തരാനും വേണ്ട നിർദ്ദേശങ്ങളും ഇൻഫർമേഷൻസും തരുവാൻ വേണ്ടി ആയുർവേദ ഡോക്ടേഴ്സും ആയുർവേദ കുടുംബങ്ങളും എല്ലാം നിങ്ങളോടൊപ്പം എന്നുമുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നൊരു ഉറപ്പോടുകൂടി എൻ്റെ ഈ ഒരു ചെറിയൊരു ടോക്ക് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ആയുർവേദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ദിനചര്യകൾ മാറ്റിമറിച്ചുകൊണ്ട് ഈ കോവിഡിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, ഇതേക്കുറിച്ച് ഇപ്പോൾ വിശദമായി തന്നെ നമുക്ക് പ്രതിപാദിച്ചു തന്നത് എറണാകുളം തമ്മനത്തുള്ള ജീവനീയം ആയുർവേദിക് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ സിഇഒ ആയ ഡോക്ടർ രശ്മി പ്രമോദാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.